നമസ്കാരം. ഞാൻ ആംസി. എല്ലാവർക്കും ലസ്സീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബണ്ണാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. നമുക്ക് ആദ്യം എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റാണ്. അടുത്തത് 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറിയ ചൂട് പാലാണ്. ഏത് കപ്പിലാണോ നമ്മൾ മൈദ എടുത്തത് ആ കപ്പിൻ്റെ 1/2 കപ്പ് പാല്. പിന്നെ ആവശ്യത്തിന് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ. ഞാൻ ഇവിടെ എടുക്കുന്ന പാം ഓയിലാണ്. ഏതെണ്ണ വേണോ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചെറിയ ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. അതായത് പാൽ തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആറാൻ വയ്ക്കുക. ചെറിയ ചൂടുള്ള പാൽ 1/2 കപ്പ് പാല്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 2.5 ടീസ്പൂൺ പഞ്ചസാരയും. പഞ്ചസാര ഇനി വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കൂട്ടാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നുള്ളൂ. മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2.5 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവും. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വേണം നമുക്ക് മാവിലോട്ടൊന്ന് കുഴച്ച് കൊടുക്കാനായിട്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇപ്പം തന്നെ ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്, ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് വെക്കാൻ പറ്റും ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനായിട്ട്. ഇവിടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു ബൗളിലേക്ക് മൈദ ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്ക് ആ പാലിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ച് നമ്മളെ ചപ്പാത്തി പരുവത്തിനായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് എണ്ണ ചേർക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാനിവിടെ ബട്ടർ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പാല്, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, മൈദ എന്നിവ നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് കുഴച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് കുഴച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാവ് അധികം ആദ്യം നമ്മളെ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ഇത് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്താലോ. ഞാൻ കൈ വെച്ചത് ആ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ഞാൻ സോഫ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. ബട്ടർ അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കുഴയ്ക്കണം. നമ്മുടെ മാവ് നല്ലപോലെ സ്പോഞ്ചായി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ബണ്ണ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നല്ല സ്പോഞ്ചാണല്ലോ അകത്ത്. അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ എണ്ണയോ ബട്ടറോ ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 12 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരാം. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വയ്ക്കാം. ഞാനിവിടെ ഒരു 1.5 മണിക്കൂറാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിതൊരു ഈ ബൗളിൽ തന്നെ വെച്ചിട്ട് കുറച്ച് വെണ്ണയോ ബട്ടറോ ബൗളിലും നമ്മുടെ മാവിൻ്റെ മേലിലും തേച്ച് കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്ക് അടച്ച് വയ്ക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത തുണിയിടാം, അല്ലെങ്കിൽ നല്ല അടപ്പുള്ളൊരു പാത്രത്തിൽ അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ വെണ്ണ തേച്ചു, പാത്രത്തിലും തേച്ചു, മാവിൻ്റെ വേളിലും തേച്ചു നല്ല. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഞാൻ ഒരു 1.5 മണിക്കൂറാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വയ്ക്കാൻ പറ്റും. നമുക്ക് എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം പ്ലേറ്റ് വെച്ചിട്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പൊരിച്ചാണ് എടുക്കുന്നത്, ആവിയിലല്ല.
നമുക്കപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ ഒന്നര മണിക്കൂറായിട്ടുണ്ട്, നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കയ്യിൽ വട്ടറോ എണ്ണയോ തേച്ചിട്ട് ഈ മാവൊന്ന് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഈ മാവിൽ നിന്ന് എടുക്കാം. ഒന്ന് കുഴച്ച് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആവിയിലുള്ള റെസിപ്പി ഞാൻ വേറൊരു ദിവസം ചെയ്ത് കാണിക്കാം. ഇന്ന് ഞാൻ പൊരിച്ചാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ബണ്ണ്. നമുക്കപ്പോൾ ഉണ്ടകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉണ്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഉണ്ട ഉണ്ടാക്കുന്നത് എനിക്ക് കാണിച്ചു തരാം. ഇതേപോലെ മാവിൽ നിന്ന് എടുക്കാം, വേണമെങ്കിൽ ഒരു കത്തി വെച്ച് കട്ട് ചെയ്തു എടുക്കാം. എന്നിട്ട് ഇതേപോലെ ബണ്ണിൻ്റെ പരുവത്തിൽ റൗണ്ട് പരുവത്തിലാക്കി എടുക്കാം മാവ്. എന്നിട്ട് ഈ ഉണ്ടകൾ നമുക്കൊരു 25 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റ് സെറ്റ് ആവുക. ഇതേപോലെ നമുക്ക് എല്ലാ ഉണ്ടകളും ഉണ്ടാക്കി ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 5 ഉണ്ടകളാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതൊരു 25 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഈ മാവും പൊങ്ങും. എന്നിട്ട് നമുക്ക് എണ്ണയിൽ വെച്ച് ചൂടാക്കി എടുക്കാം. 25 മിനിറ്റിന് ശേഷം കാണാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഉണ്ടകൾ പൊരിച്ചെടുക്കാനായിട്ട്. മീഡിയം തീയിലിട്ടിട്ട് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ മറിച്ചിട്ട് നമ്മൾ ഈ ബണ്ണ് ബ്രൗൺ കളറാവുന്ന വരെ എന്താണ് എണ്ണയിൽ തന്നെ ഇട്ടിരിക്കുക. മറിച്ചിട്ടേക്കുക. ഒരു സൈഡ് തന്നെ കുറേ നേരം ഇടല്, അപ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ടു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് കറക്റ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇടുക. പക്ഷേ മീഡിയം തീയിലിട്ടതിന് ശേഷമേ നമ്മൾ എന്താണ് ഉണ്ട പൊരിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമുക്കൊരു 7 മിനിറ്റിന് ശേഷം എടുക്കാം. അതായത് 7 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ബണ്ണ് പോലെ ആയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഉണ്ടകളും പൊരിച്ചെടുക്കാം. അതുകൊണ്ട് എല്ലാ ബണ്ണും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണാണ്. ഞാനിപ്പോൾ ഒരെണ്ണം തുറന്ന് കാണിക്കാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.